ഏനാത്ത് കരസേന നിർമ്മിച്ച ബെയ്ലി പാലം നാളെ മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യാനിരിക്കെ പാലത്തിന്റെ പ്രതിത്വത്തെ ചൊല്ലി ഇടതു വലതു മുന്നണികളുടെ പോര്. സൈന്യത്തിന്റെ ഇടപെടൽ ഉറപ്പാക്കിയത് തങ്ങളാണെന്ന് ഇരുമുന്നണികളുടെയും അവകാശവാദം. ഇതേ തുടർന്ന് മിന്നൽ വേഗത്തിൽ സൈന്യം പാലം പണി പൂർത്തിയാക്കിയപ്പോഴും അനുബന്ധ ജോലികൾ KSTP ഇതുവരെ ചെയ്തിട്ടില്ല. ജനുവരി 10 MC റോഡിലെ ഏനാത്ത് പാലം തകർന്നത്. ബദൽ സംവിധാനമായി ഉയർന്നുവന്ന ബെയ്ലി പാലം യാഥാർത്ഥ്യമാകാൻ പിന്നെയും 3 മാസമെടുത്തു. ഒടുവിൽ April 3 നിർമ്മാണ പ്രവൃത്തികൾ ആരംഭിച്ച കരസേന 38 മണിക്കൂർ കൊണ്ടാണ് പാലം പൂർത്തിയാക്കിയത്. മുഖ്യമന്ത്രിയുടെ സൗകര്യം നോക്കിയതാണ് ഉദ്ഘാടനം നീളാൻ കാരണമെന്നാണ് UDF കുറ്റപ്പെടുത്തൽ. ഇതിനിടെ പാലം സന്ദർശിക്കാനെത്തിയ കൊടിക്കുന്നിൽ സുരേഷ് MP സമാന്തര ഉദ്ഘാടനത്തിനാണ് വരുന്നതെന്ന കിംവദന്തി പരന്നതോടെ തടയാനായി LDF BJP പ്രവർത്തകരുടെ വൻ പടയാണ് സംഘടിച്ചത്. വരുന്നതിലേക്ക് വരണ്ട എന്നുള്ള രീതിയിലാണ് MP കൂടി സൗകര്യം നോക്കാതെ പാർലമെന്റ് സമ്മേളനം നടക്കുന്ന സമയത്ത് പാലത്തിൽ ഉൾക്കാണ് തീരുമാനിച്ചിരിക്കുന്നത്. കൊടിക്കുന്നിൽ സുരേഷിന്റെ ബെയ്ലിപ്പാലം എന്തിയേ എന്ന് പരസ്യമായി ചോദിച്ചവരൊക്കെ ഈ പാലത്തിന്റെ കാവലാളുകളായി ഇവിടെ നിൽക്കുന്നത് കാണുമ്പോൾ വളരെ സന്തോഷമുണ്ട്. സംസ്ഥാന സർക്കാരിന്റെ ശ്രമഫലമായാണ് പാലം യാഥാർത്ഥ്യമായതെന്നാണ് LDF വാദം. മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള ഉദ്ഘാടന ചടങ്ങ് പൊലിപ്പിക്കാനാണ് അവരുടെ നീക്കം. യുദ്ധകാലാടിസ്ഥാനത്തിലുള്ള ഇടപെടൽ സംസ്ഥാന ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്നുണ്ടായി. അതനുസരിച്ച് വളരെ പെട്ടെന്ന് തന്നെ ബെയ്ലി പാലം കേരളത്തിന് അനുവദിച്ചു നൽകുന്ന സ്ഥിതി ഉണ്ടായി. അതേസമയം മിന്നൽ വേഗത്തിൽ സൈന്യം നിർമ്മാണ പ്രവൃത്തികൾ പൂർത്തിയാക്കിയപ്പോഴും കടവുകളിലെ കൽക്കെട്ട് നിർമ്മാണമടക്കം KSTPയുടെ ജോലികൾ ഇഴഞ്ഞു നീങ്ങുകയാണ്. 1000 വാഹനങ്ങളും ലക്ഷക്കണക്കിന് യാത്രക്കാരുമാണ് പഴയ ഏനാത്ത് പാലത്തിലൂടെ കടന്നുപോയിരുന്നത്. അനുബന്ധ റോഡുകളിലെ തിരക്ക് പരിഹരിക്കുന്നതിന് പുതിയ ബെയ്ലി പാലം സഹായകമാകുമെന്നാണ് പ്രതീക്ഷ. ബെയ്ലി പാലത്തിൽ നിന്നും ക്യാമറമാൻ ചന്തു പ്രവദിനൊപ്പം മുജീബ് റഹ്മാൻ, ഏഷ്യാനെറ്റ് ന്യൂസ്.